ജനകീയ കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട വടകര ജില്ലാ ആശുപത്രിയിലെ ധന്വന്തരി ഡയാലിസിസ് സെന്ററിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 6 വർഷം മുൻപാണ് വടകരയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. പല സാങ്കേതിക കാരണങ്ങളാൽ വർഷങ്ങളോളം പണിമുടങ്ങിയ ഈ കെട്ടിടത്തിന് പുത്തനുണർവേകിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയാണ്. ഇദ്ദേഹം മുൻകൈയെടുത്ത 1,30,00,000 രൂപ അനുവദിച്ചതോടെ വീണ്ടും ഡയാലിസിസ് കെട്ടിടത്തിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞുവെന്ന് കൺവീനർ എടയത്ത് ശ്രീധരൻ പറഞ്ഞു. ഇപ്പോൾ 60 രോഗികൾക്ക് ധന്വന്തരി ഡയാലിസിസ് സെന്ററിൽ സൌജന്യമായി ഡയാലിസിസ് നൽകി വരുന്നുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ആദ്യഘട്ടത്തിൽ 20 മെഷീൻ സജ്ജമാക്കി 120 പേർക്ക് സൌജന്യ ഡയാലിസിസ് കൊടുക്കുവാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2013 പിരിച്ചെടുത്ത 3,37,00,000 രൂപ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികളുടെ വേതനവും കഴിച്ച് 2.5 കോടി ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കിലുണ്ട്. 16 പേർ ഡയാലിസിസ് സെന്ററിൽ സ്ഥിരം തൊഴിലാളികളായുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഇലക്ട്രിക്, ഡിവിഷൻ ഓഫീസ്, ഗ്ലാസ് ഫേണിഷിംഗ് തുടങ്ങിയ അവസാനം പണിക്കുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 2020 ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ഉദ്ഘാടന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വടകര ജില്ലാ ആശുപത്രിയിൽ 2013 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ധന്വന്തരി ഡയാലിസിസ് സെന്ററിന്റെ 6ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്ദർഭത്തിലുള്ള സന്തോഷകരമായ ഒരു കാര്യം, സ്വന്തമായി അതിനൊരു കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കെട്ടിടം പണിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 കോടി രൂപ അന്ന് അനുവദിച്ചെങ്കിലും ദൗർഭാഗ്യവശാൽ അതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു ബാബു പറശ്ശേരി വന്നതിന് ശേഷം 1,30,00,000 രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ കെട്ടിടം പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തി എല്ലാം തന്നെ, കെട്ടിടം പണി പൂർത്തിയായതിനു ശേഷം അതിൻ്റെ ഡിവിഷൻസ് എല്ലാം ഓഫീസിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. അതിൻ്റെ ഗ്ലാസ് ഡലി അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ 6ഒ പ്ലാന്റ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ജോലികൾ ചെയ്യുന്നതിനുള്ള ടെൻഡറുകൾ വിളിച്ചിട്ടുണ്ട്. ഈ 2 ടെൻഡറുകളും ഉടനെ പ്രവൃത്തി ഫലത്തിലേക്ക് വരുന്നതോടുകൂടി ഉടനെ തന്നെ അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ ആഗസ്റ്റ് മാസം അവസാനം നിർവഹിക്കണം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത്. പ്രസിഡന്റ് ബാബു പറശ്ശേരി അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയോ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മറ്റേതെങ്കിലും മന്ത്രിയോ ഈ പരിപാടി പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 60 രോഗികൾക്കാണ് ഡയാലിസിസ് സെന്ററിൽ സൗജന്യമായി ഡയാലിസിസ് കൊടുക്കുന്നത്. നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടുകൂടി ആദ്യഘട്ടത്തിൽ 20 മെഷീൻ വെച്ച് പ്രവർത്തിപ്പിക്കാനും 120 പേർക്ക് ഡയാലിസിസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങും. 120 ആളുകൾക്ക് സൗജന്യ ഡയാലിസിസ് കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു നേട്ടമായിരിക്കും. അതിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം എന്തെന്നേക്കാൾ വേണ്ടും ഒരു നേരത്തെ നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തിരിച്ചെടുത്ത 3,37,00,000 രൂപയുണ്ട്. അതിൽ 2.5 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇപ്പോഴും ഇന്ത്യൻ ബാങ്കിലുണ്ട്. അതിൻ്റെ പലിശ നമുക്ക് കൃത്യമായി വരുന്നുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഒരുവിധം പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ തന്നെ 16 ജീവനക്കാരുടെയും ആ 16 ജീവനക്കാരുടെയും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ NHMൽ നിന്ന് കുറച്ച് ജീവനക്കാരെ അവരെ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യം ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും വടകരയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ രൂപമുണ്ട്. ധന്വന്തരി ഡയാലിസിസ് സെൻ്ററിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം അടുത്തുതന്നെ ഉണ്ടാകും എന്ന് പറയുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്.